യെരുശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ യെരുശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ എഴുന്നള്ളേണമേ ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി ഏതനിലന്ന് വിളഞ്ഞ കനി യഹോവ തൻ തീരാത്ത വേദനയിൽ ഏതനിലന്ന് വിളഞ്ഞ കനി യഹോവ തൻ തീരാത്ത വേദനയിൽ നഷ്ടപ്പെട്ട പറുദീസയിലെത്താൻ കഷ്ടപ്പെടുന്നവർക്കായി നഷ്ടപ്പെട്ട പറുദീസയിലെത്താൻ കഷ്ടപ്പെടുന്നവർക്കായി നീ തെളിച്ചു നീ തെളിച്ചു നിത്യജീവന്റെ വെളിച്ചം നിത്യജീവന്റെ വെളിച്ചം ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേയാത്മാവോടും കൂടി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഇന്ന് ആഗോള കത്തോലിക്കാ തിരുസഭ പണ്ഡിതനും മെത്രാനുമായ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ ഓർമ്മയാണ് കൊണ്ടാടുന്നത്. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ വചനം കഠിനമാണെന്ന് ശിഷ്യന്മാർ പരാതിപ്പെടുന്നുണ്ട്. കാരണം ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവാണ് എന്നെ അയച്ചത്. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്ന് ഈശോ അരുളി ചെയ്യുന്നുണ്ട്. പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു. എന്നാൽ അതുപോലെയല്ല ഇത്. അവർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. എന്നാൽ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈ വചനങ്ങളാണ് ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഠിനമായി തോന്നിയത്. ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ വചനം നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമായോ എന്ന്. കാരണം അവർ പിറുപിറുത്തത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുകൂടി കേട്ടപ്പോൾ ശിഷ്യന്മാരിൽ കുറേ പേർ ഈശോയെ വിട്ട് പോകുന്നുണ്ട്. അവർ പിന്നീടൊരിക്കലും ഈശോയെ അനുധാവനം ചെയ്തില്ല. അതിനുശേഷം ഈശോ 12 പേരോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകുന്നില്ലേ? അപ്പോൾ അതിന് പത്രോസാണ് മറുപടി പറയുക, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ
നിന്റെ പക്കലുണ്ടല്ലോ. അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ ദൈവം നമുക്ക് ജീവൻ നൽകാൻ, അത് സമൃദ്ധമായി നൽകാൻ വേണ്ടി വന്നവനാണെന്ന വിശ്വാസം, അതുപോലെ പിതാവായ ദൈവം മനുഷ്യരക്ഷയ്ക്കായി അയച്ച പുത്രനായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ രക്ഷാകര കർമ്മത്തിൽ നമുക്കും പങ്കുകാരാകാം. യേശുവിൽ വിശ്വസിക്കുന്നത് വഴി നാം രക്ഷിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയാം. പത്രോസ് പറയുന്നത് പോലെ, നിത്യജീവൻ്റെ വചസ്സുകളാണല്ലോ അങ്ങയുടെ പക്കലുള്ളത്. ഈ നിത്യജീവൻ്റെ വചസ് നാം അനുദിന ബലികളിൽ ശ്രവിക്കുന്നതും, നമുക്ക് ഈ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പങ്കുചേരാം. ഒപ്പം ഇന്നത്തെ തിരുനാളിന് കാരണബോധനായ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ മാതിസിനെ അച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും ഈ ബലിപീഠത്തിലർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ലോകം നേരിടുന്ന കൊറോണ എന്ന മഹാമാരിയെ അതിജീവിക്കുവാൻ, നമ്മുടെ വിശ്വാസം കൊണ്ടും അതിജീവിക്കുവാനും വേണ്ട കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിന് അകത്തും പുറത്തുമായി രോഗികളായി കഴിയുന്ന, വിദേശങ്ങളിൽ രോഗികളായി കഴിയുന്ന നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധമറിയത്തോടും എല്ലാ മലാകുമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്നാനത്തിൻ്റെ നിരുറവയാൽ അങ്ങ് നവീകൃതരാക്കിയല്ലോ. ക്രിസ്തുവിൽ നവജന്മം പ്രാപിച്ച ഇവർക്ക് ഈ സംരക്ഷണം നൽകണമേ. അങ്ങനെ എല്ലാ പാപങ്ങളുടെയും പ്രവണതകൾ പരാജയപ്പെടുത്തി അങ്ങേ അനുഗ്രഹത്തിൻ്റെ കൃപ വിശ്വസ്തതയോടെ അവർ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും. അക്കാലത്ത് യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിധിയയിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. അവിടെ ഐനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ലിദിയയിലെയും സറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക്
തിരിഞ്ഞു. യോപ്പായിൽ തബീത എന്ന് പേരായ ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ടു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ യോപ്പായുടെ സമീപത്താണ്. പത്രോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ശിഷ്യന്മാർ രണ്ടു പേരെ അയച്ചു, താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയ ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, തബീത എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരെ ഏൽപ്പിച്ചു. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രൻ തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവ് അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 6, 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശുവിൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്, എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവിടുന്ന് അറിഞ്ഞിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന്
വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവിടുത്തെ ശിഷ്യന്മാരിൽ വളരെ പേർ അവിടുത്തെ വിട്ടുപോയി. അവർ പിന്നീടൊരിക്കലും അവിടത്തോടു കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്ത് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അങ്ങാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങളാൽ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടട്ടെ. ആമേൻ. ബലിവേദിയിൽ തിരുയാഗ ദ്രവ്യമായ എൻ ജീവിതം നാദനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ബലിവേദിയിൽ തിരുയാഗ ദ്രവ്യമായ എൻ ജീവിതം നാദനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. തിരുമുൻപിൽ നിൽക്കുമിനി നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. തിരുമുൻപിൽ നിൽക്കുമിനി നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിരുന്നു. കാഴ്ചയേകാനായി വരുമ്പോ ഉള്ളിൽ സോദര സ്നേഹം നിറയ്ക്കാൻ എൻ്റെ ആത്മാവിലൾത്താര തീർക്കാൻ. ബലിവേദിയിൽ തിരുയാഗ ദ്രവ്യമായ എൻ ജീവിതം നാദനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസം മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കുടുംബത്തിൻ്റെ കാണിക്കകൾ കാരുണ്യപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്താൽ സ്വീകരിച്ചവ അവർ നഷ്ടപ്പെടുത്താതിരിക്കാനും നിത്യമായ ദാനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, എക്കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങയെ സന്നദ്ധിയിൽ നിരന്തരമായ മാധ്യസ്ഥ്യത്താൽ ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല, വധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ
സൈന്യങ്ങള്‍ തന്‍ കർത്താവാ ദൈവം നിത്യം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേത്രം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളോർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചെയ്ത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അവിടുത്തെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ്രിതരുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ഉപകാരികളെയും അങ്ങോർക്കണമേ. അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻതാത നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജു ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. നങ്ങപസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങയുടെ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാലും എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുളയണമേയും. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടു കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, താ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുന്നമേ, അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും നിത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ യേശുവിൻ ഹൃദയജലമേ എന്നെ നിത്യം കഴുകണമേ യേശുവിൻ പീഡകളേ എന്നെ സുധീരനാക്കണമേ നന്മത നിറക്കൂടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ നാഥാ നിൻ തിരുമുറിവിൽ എനിക്ക് അഭയം നൽകണമേ മേലിൽ വേർ പിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ മരണം വന്നണയുമ്പോ എന്നെ അങ്ങു വിളിക്കണമേ നിൻ തിരു സവിധം പൂക എന്നെ കൽപ്പിച്ചരുളണമേ സകല വിശുദ്ധരുമൊന്നാ നിന്നെ സദതം വാഴ്ത്തിടുവാൻ കർത്താവ് ചെയ്യുന്നു പിതാവേ അവർ നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവേ നിരന്തര കാരുണ്യത്താൽ വീണ്ടെടുത്തവരെ കാത്തുപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേ പുത്രൻ്റെ പീഡാസകനത്താൽ രക്ഷിക്കപ്പെട്ടവർ അവിടുത്തെ ഉദ്ധാനത്തിൽ ആനന്ദിക്കുമാറാകട്ടെ എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു അല്ലേലൂയ അല്ലേലൂയ ദൈവത്തിന് നന്ദി അല്ലേലൂയ അല്ലേലൂയ വിടർന്നിടുന്ന പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി പറന്നിടുന്നു പരിമളം കുളിർത്തെന്നലായി മനോഹരി മനുഷ്യപുത്ര നമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ നിറഞ്ഞിടുന്ന പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി പറന്നിടുന്നു പരിമളം കുളിർത്തെന്നലായി പൂജാസുമം പുണ്യപാദുകേ പൂജ ചെയ്തിടാ പൂജ്യമായി മേലിൽ പൂജാസുമം പുണ്യപാദുകേ പൂജ ചെയ്തിടാ പൂജ്യമായി മേലിൽ പകരമായി നീ തഴുകിയെന്നും അകമലിഞ്ഞു നിന്റെ സ്നേഹമമ്മേ തന്നിടുകിൽ ഞങ്ങൾ ധന്യരാ വിടർന്നിടുന്ന പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി പറന്നിടുന്നു പരിമളം കുളിർത്തെന്നലായി മനോഹരി മനുഷ്യപുത്ര നമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ വിടർന്നിടുന്ന പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി
പരന്നിടുന്നു പരിമളം കുളിർ തെന്നലായി ഉയർത്തി